മാതാപിതാക്കൾക്ക് കുറെ സ്വപ്നങ്ങളുണ്ടാകും മക്കളെ കുറിച്ച്. അപ്പൊ ഈ സ്വപ്നങ്ങളൊക്കെ കുറെ നാളുകൾ കഴിയുമ്പോഴും അവരുടെ മനസ്സിൽ നിന്ന് സ്വപ്നങ്ങൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സ്വപ്നങ്ങൾക്കൊത്ത് മക്കള് ഉയരാതിരിക്കുമ്പോഴുള്ള അവരുടെ വിഷമങ്ങളും, ഇതുപോലെ തന്നെ മക്കൾക്കും മാതാപിതാക്കളെ കുറിച്ച് സ്വപ്നങ്ങളുണ്ട്. ഇങ്ങനത്തെ ഒരു ഇങ്ങനെയുള്ള ചില എലമെന്റ്സ് ആണ് ശരിക്കും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഇതുപോലുള്ള ചില എലമെന്റ്സ് ആണ് കഥയിൽ പ്രധാനമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നത്. കമ്മു വടക്കൻ ഫിലിംസിന്റെ ബാനറിൽ നൌഷാദ് കമ്മു വടക്കൻ, ജയേഷ് തമ്പാൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. കമ്മു വടക്കൻ ഫിലിംസിന്റെ ബാനറിലാണ് ഞാൻ ഈ ചിത്രം നിർമ്മിക്കുന്നത്. കുടുംബ പശ്ചാത്തലത്തിന്റെ കഥ പറയുന്ന ലിയോ തദോവിസിന്റെ ഒട്ടേറെ പുതുമയോടെ ചിത്രീകരിക്കുന്ന ഈ സിനിമയെ ഏഷ്യാനെറ്റിന്റെ എല്ലാ പ്രേക്ഷകരും ഇത് കണ്ട് പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എസ് ജി രാമനാണ് പയ്യൻസിന്റെ ഛായാഗ്രാഹകൻ. ഈ സിനിമയിൽ ഞാൻ ഛായാഗ്രാഹകനായിട്ട് വരണമെന്ന് ലിയോ ക്ഷണിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ഇതൊരു പക്ക കൊമേർഷ്യൽ സിനിമയാണ് എന്ന് തോന്നും, പക്ഷെ എന്നാൽ അതിനകത്ത് വളരെ നല്ലൊരു കഥാസാരമുണ്ട്, നല്ലൊരു മോറൽ ബേസ്ഡ് ആയിട്ടുള്ളൊരു ഫിലിമാണ്. അപ്പോൾ അത് രണ്ട് രീതിയിലും ലൈറ്റിംഗ് എന്നുള്ള ഒരു കൊമേർഷ്യൽ സിനിമയെ പോലെയും എന്നാൽ വേറെ ചില ഘട്ടങ്ങളിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സിനിമയുടെ ഒരു ലുക്ക്, രണ്ട് ലുക്കും അതിനകത്ത് ആവശ്യമുണ്ട്. രാമൻ അത് ശ്രദ്ധിച്ച് ചെയ്യണം എന്ന് പറയാം. ഇതിലെ നാല് പാട്ടുകളിൽ രണ്ട് പാട്ട് എഴുതിയിരിക്കുന്നത് കൈതപ്രമാണ്, കൈതപ്രം തിരുമേനി. അടുത്ത രണ്ട് ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത് അനിൽ പനച്ചൂരാനാണ്. നാല് പാട്ടുകളിലും നല്ല രീതിയിലാണ്, അതായത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മെലഡി സോങ്സ് ഉണ്ട്. ആ രണ്ട് മെലഡി സോങ്സും ഒന്ന് കുറച്ചും കൂടി ഒരു മോഡേൺ ഒരു ടച്ചുള്ള, ഒന്ന് കുറച്ചൊരു പഴമയും പഴമയുടേതായിട്ടുള്ള പല ഫീലുകളും കൊണ്ടുവന്നിട്ടുള്ളൊരു സോങ്ങാണ്.